പണ്ടേതോ ഫിലിമില് ആരോ പാടിയൊരു പാട്ടുണ്ട്, സിംഗിൾ പ്രസംഗം. മുതലാളി ഇത് കോപ്പി കേട്ട എപ്പിസോഡില്ല, റിവ്യൂ ആണ്, വിഷയം മാറ്റില്ലേ. താങ്ക് യു ഡാ, പോയിന്റ് പറയാം. സിംഗിൾ ലൈഫ് എന്ന് പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ ഭയങ്കര സംഭവമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ അത് സംഭവമൊക്കെ തന്നെയാണ്, ഒരു പരിധി കഴിഞ്ഞാൽ അതത്ര വലിയ സംഭവമൊന്നുമല്ല. കാരണം അത് ഭയങ്കര ബോറിംഗ് ആണ്. എക്സ്പീരിയൻസ് സ്പീക്സ്. ഓക്കെ, സോ സുബ്ബു ഡയറക്ട് ചെയ്ത് ZeePlex വഴി പുറത്ത് വന്നിട്ടുള്ള സോളോ ബ്രാത്തുക്കെ സോ ബെറ്റർ എന്ന് പറയുന്ന തെലുഗു ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേർഡ്സ് കോഡ് ആ മൊബൈൽ സ്മാർട്ട് ലിഫ്റ്റ് ഫ്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വിരാട് എന്ന പ്രോട്ടോഗോണിസ്റ്റ് സിംഗിൾ ലൈഫ് ഭയങ്കര സംഭവമാണെന്ന് സ്വയം കരുതുന്ന ഒരു പ്രോട്ടോഗോണിസ്റ്റാണ്. സോ അത് ഭയങ്കര സംഭവമായിട്ട് മൈൻഡിൽ എടുത്തിട്ടുള്ള ഒരു ആളാണ്. സോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് മൈൻഡിലുള്ള കാരണം ഒരു ബുക്കൊക്കെ റൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ ബുക്കിന് ഭയങ്കര ഫാൻസ് വരെയും ഇദ്ദേഹത്തിന് ഭയങ്കര ഫാൻസൊക്കെ വരുന്നുണ്ട്. ഒരു വലിയ ടീം തന്നെ പിന്നീട് സൃഷ്ടിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ചെയ്തു വെച്ച ഈ ഒരു കാര്യം പിന്നീട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈനിൽ വെച്ചിട്ടാണ് സോളോ ബ്രാത്തുക്കെ സോ ബെറ്റർ മൂവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പോസിറ്റീവ്സ് വെച്ച് തുടങ്ങാം. നമ്പർ വൺ, വെണ്ണില കിഷോറിൻ്റെയും റാവോ രമേശിൻ്റെയും പെർഫോമൻസ് ആണ്. വെണ്ണില കിഷോറിന് ഈ ഫിലിമിൽ അത്ര വലിയ സ്പേസ് ഒന്നും വരുന്നില്ല. സ്ക്രീൻ സ്പേസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്നാൽ പോലും അങ്ങനത്തെ കുറച്ച് സ്പേസിൽ പോലും അദ്ദേഹം നൈസായിട്ട് കോമഡി കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടൈമിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പറയുന്ന കോമഡികളൊക്കെ അത്രയും നൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് KGF റെഫറൻസ് ഒക്കെ പറയുമ്പോൾ അതൊക്കെ നൈസായിട്ട് തോന്നിയിരുന്നു. പിന്നെ റാവു രമേശിനും ഇതുപോലെ തന്നെയാണ്, സ്ക്രീൻ സ്പേസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ വന്ന കുറച്ച് ടൈമിൽ ഈ ഫിലിമിൽ അദ്ദേഹം നല്ലൊരു ഫീലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അങ്ങനത്തെ ഒരു പെർഫോമൻസ് അദ്ദേഹം ഈ ഒരു ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. നമ്പർ ടു, SS Thamminte മ്യൂസിക് ആണ്. സാധാരണ ഒരു തെലുഗു എൻ്റർടൈൻമെൻറ് ഫിലിം വരികയാണെങ്കിൽ അതിൽ SS Thamminte തന്നെയായിരിക്കണം മ്യൂസിക് ചെയ്യേണ്ടത്. കാരണം സോങ്സും BGMsൊക്കെ അത്രയും നൈസായിട്ട് ചെയ്യാൻ അറിയുന്ന ഒരു കമ്പോസറാണ്. ഒരു എൻ്റർടൈൻമെൻറ് ഫിലിം എന്ന് പറഞ്ഞാൽ അത് SS Thamminte മ്യൂസിക്കിൽ വരേണ്ട ഫിലിം, അത് അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഫിലിമിൽ നൈസായിട്ട് സോങ്സും BGMsൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫിലിമിൽ കറക്റ്റായിട്ട് നല്ല പ്ലേസ്മെൻറ്റോടെ തന്നെ ഈ രണ്ട് കാര്യങ്ങളും ചെയ്തിരുന്നു. ആൻഡ് മൊത്തത്തിൽ ഈ ഫിലിം കണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഫ്ലോയും കാര്യങ്ങളൊക്കെ മ്യൂസിക്കിൻ്റെ കേസിൽ ഉണ്ടായിരുന്നു. ആൻഡ് മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ വർക്ക് എനിക്ക് ഈ ഫിലിമിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്പർ 3, ഒരു എൻ്റർടൈൻമെൻറ്റ് ഫിലിം എന്ന രീതിയിൽ ഈ ഫിലിമിൽ ചിരിക്കാൻ ചിലയിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കോമഡികളൊക്കെ ഈ ഫിലിമിൽ നൈസായിട്ട് കയറി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വെണ്ണില കിഷോറിനെ പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഈ ഫിലിമിൽ കയറി വരുമ്പോൾ ചിലയിടത്തൊക്കെ ഈ ഫിലിമിൽ ചിരിക്കാൻ അങ്ങനത്തെ കുറേ സെഗ്മെൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് എനിക്ക് കോമഡി കേസിൽ ഈ ഫിലിം കുഴപ്പമില്ലാണ്ട് ഫീൽ ചെയ്തിരുന്നു. അങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. ആൻഡ് ഈ ഫിലിം കംപ്ലീറ്റ്ലി ഒരു കോമഡി പാക്കേജ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചിലയിടത്തൊക്കെ ചിരിക്കാനുണ്ടായിരുന്നു. പോസിറ്റീവ്സ് പോ, നെഗറ്റീവ്സ് പോ. നമ്പർ 1, ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. സ്ക്രീൻ പ്ലേയുടെ കേസ് പറയുമ്പോൾ ഈ ഫിലിം തുടങ്ങിക്കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രെഡിക്റ്റബിൾ നാച്ചർ നൈസായിട്ട് ഈ ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റൂട്ടീൻ സെറ്റപ്പ് പലയിടത്തും ഫീൽ ചെയ്യും. നമ്മൾ മുന്നേ പല ഫിലിംസിലും കണ്ട പോലത്തെ ഒരു സെറ്റപ്പ് നൈസായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രെഡിക്റ്റബിൾ സെറ്റപ്പ് കയറി വരുന്നത് കാരണം നമുക്ക് ഫ്രഷായിട്ടൊന്നും തോന്നത്തില്ല. പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫിലിം എന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വിടാം, പക്ഷേ നമുക്ക് ഫ്രഷായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ അങ്ങനെ പുതുമയായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ട്വിസ്റ്റിന് പ്രതീക്ഷ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ പോലും ഒരു എൻ്റർടൈൻമെൻറ്റ് ഫിലിം എന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യും. നമ്പർ 2, ഈ ഫിലിമിൻ്റെ പ്ലോട്ട് ഡെവലപ്മെൻ്റ് ആണ്. പ്ലോട്ട് ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനൊന്ന് ഡെവലപ്പാവാൻ ഒരു സമയം കൊടുക്കണോ, ഇതാണ് എനിക്ക് പറയാൻ തോന്നിയത്. കാരണം ഈ ഫിലിം കണ്ടു തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം ഭയങ്കര സ്പൂഡായിട്ട് തോന്നും. അത്രയും ഫാസ്റ്റിലാണ് ഇതിലെ പല കാര്യങ്ങളും പോകുന്നത്. 2020 പോലും ഇത്ര സ്പീഡിൽ പോയിട്ടില്ല, അമ്മാതിരി ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് വലിയ അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊന്നും തോന്നില്ല. കാര്യങ്ങളൊക്കെ അത്ര സ്പീഡിൽ പോകുന്ന കാരണം നമുക്ക് അതിൻ്റെ പിന്നാലെ അത്ര സ്പീഡിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നൈസായിട്ട് അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ വൺ ടൈം വാച്ചബിൾ ആണ്. വേണമെങ്കിൽ ഒറ്റത്തവണ കാണാം, അത്രേ ഈ ഫിലിമിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മീഡിയം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാം. അതിൽ മൂവി റിവ്യൂസും സീരീസ് റിവ്യൂസും അതുപോലെ തന്നെ OTT അപ്ഡേറ്റ്സും കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.